നിശ്ചലമായി കിടക്കുന്ന ഒരു ജലത്തിന് മുകളിലേക്ക് ഒരു കല്ലെടുത്ത് നമ്മൾ എറിഞ്ഞു കൊടുത്താൽ എന്നതുപോലെ വിചാരം, അല്ലെങ്കിൽ മനുഷ്യന്റെ മാർഗത്തിലെ ഒരു വിചാരം ഉണ്ടാക്കുക, ഞോണ്ടുക എന്ന് നമ്മൾ പറയും അതിന്. കുറെ യുവതികളും യുവാക്കളും റോഡുകളിൽ, അതായത് പ്രത്യേകിച്ചും അവർ നടക്കുന്നത് സ്കൂൾ കോളേജ് പരിസരങ്ങൾ ബസ് സ്റ്റാൻഡുകൾ ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവർ സഞ്ചരിക്കുകയും പശുവിനുമുണ്ട് പെണ്ണിനുമുണ്ട്, പശുവിന് പുറകിലും പെണ്ണിന് മുമ്പിലുമാണ്. എന്താണ് സാധനം ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊന്നല്ല, പല ഗ്രൂപ്പായി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ? കാലത്തു മുതൽ ദിനരാത്രങ്ങൾ ആളുകളെയും കാത്ത് യാത്രക്കാരായി നോക്കി കാത്തിരിക്കുന്ന ആ ഓട്ടോ ഡ്രൈവർമാർക്കാണ് ആദരവ് നൽകേണ്ടത്. അവര് ഇങ്ങനെയുള്ള അപമര്യാദയെ ചോദ്യം ചെയ്തു, കാരണം അവർക്കുമുണ്ട് കുട്ടികൾ.